എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ദീപിക ന്യൂസ് ലൈവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചേർപ്പൊങ്കലിൽ വന്ന് പണിതിരിക്കുന്ന മാർസ്ലീവ മെഡിസിറ്റിയുടെ കവാടത്തിലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ മാർസ്ലീവ മെഡിസിറ്റിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ വന്ന് നോക്കുന്നത് ലൈവായി. നമ്മളിത് എങ്ങനെയാണ്, നമ്മളൊരു വോക്ക് ത്രൂ നടത്തി നോക്കുകയാണ്. വളരെയധികം പാലായുടെ പല മെഡിസിറ്റിയുടെ കവാടത്തിങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഇനി അകത്തേക്ക് കയറി നോക്കുകയാണ്. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കാണാനിരിക്കുന്നത്? വളരെയധികം അത്യാധുനിക സൗകര്യങ്ങളുള്ള മെഡിക്കൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയാണ് ഇതെന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു ആശുപത്രി വരുന്നത് പാലായുടെ തന്നെ ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളാണ് ഉള്ളത്. ഈ ഒരു ആശുപത്രിയുടെ കാഴ്ചകൾ ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ കാണുവാൻ പോകുന്ന കാഴ്ചകൾ, ഈ ഒരാഴ്ച മാത്രമാണ് ആശുപത്രി ഇപ്പോൾ സൗജന്യമായി എല്ലാവർക്കും കാണുവാനായി തുറന്നു കൊടുത്തിരിക്കുന്നത്. അടുത്ത മാസം മുതലാണ്, ഒക്ടോബർ മാസം മുതലാണ് എല്ലാവർക്കും ഇതിലേക്കുള്ള പൂർണ്ണ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുക. 700-ലധികം സീറ്റുകളുള്ള 700-ലധികം ബെഡുകളാണ്. പക്ഷേ നിലവിൽ 280 ബെഡുകൾ നമുക്ക് സൗകര്യമുണ്ട്. അതുപോലെ 280 പൂർണ്ണ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഒക്ടോബർ മുതൽ പൂർണ്ണ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആശുപത്രിയുടെ വിവരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ആൾക്കാരുണ്ട്. എന്തായാലും ഇത് ആശുപത്രിക്കുള്ളിലേക്ക് കടന്ന് കയറി നോക്കുകയാണ്. ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ താഴേക്കും കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. നല്ല മനോഹരമായ പുൽത്തകടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ വളരെ വിശാലമായ റിസപ്ഷൻ നമ്മൾ കാണുന്നു. ഈ റിസപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോ ഇപ്പോൾ നിരവധി ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒത്തിരി ആൾക്കാർ ഈ ആഴ്ച, ഞാൻ പറഞ്ഞതുപോലെ ഈ ആഴ്ച ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് കാണുവാൻ സാധിക്കും. ഇതുപോലെ ഇവിടെ 2 വർഷത്തുമായി റിസപ്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വരുന്നവർക്കെല്ലാം കാണുവാനും അവർക്ക് കാഴ്ചകൾ കണ്ട് സംസാരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇത് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ മെയിൻ ലോബിയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഹൗസാണിത്. ഇവിടെ ഇവിടുത്തെ കയറി വരുമ്പോൾ തന്നെ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു വിശ്വരൂപമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയുള്ള സ്ക്രീനിൽ ഇവിടെയുള്ള ഫെസിലിറ്റീസ് എല്ലാം വളരെ വ്യക്തമായി എഴുതി കാണിക്കുന്നു. അതുപോലെ തന്നെ ഓപ്പൺ ലോബി അവിടെയുണ്ട്. അവിടെ ഓരോ സെമിനാറുകൾ നടന്നിരിക്കുന്നു. ഉള്ളിലാണെങ്കിലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അലങ്കരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമ്മളിനി ലൈറ്റ് വെല്ലിലേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ വളരെ മനോഹരമായി പണിതിരിക്കുന്ന റിസപ്ഷനാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങൾക്കും ഒരുപോലെ പറഞ്ഞു കൊടുക്കുന്ന റിസപ്ഷൻ. അതുപോലെ തന്നെ ആൾക്കാരെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ജോർജ് ആലഞ്ചേരി അനാശനം ചെയ്ത ശിലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജേക്കബ് മേരിക്കൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു മാർ കർദിനാൾ ആലഞ്ചേരി പിതാവ് അലഞ്ചരിച്ച ശിലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഓപ്പൺ ഹൗസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് തീർന്നതിന് ശേഷം ആൾക്കാർ പുറത്തേക്ക്
ഇവിടേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ്. ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ആ ഒരു ഓപ്പൺ ഹൗസ് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരവധിയായിട്ട് ആൾക്കാർ ഈ ആശുപത്രിയെക്കുറിച്ച് അറിയാനും ആശുപത്രിയുടെ ഗുരുതരമായ ഘട്ടങ്ങൾക്കാണ് സൗകര്യങ്ങൾ അറിയാൻ അനുഭവിച്ചറിയാനും വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും നൂറുകണക്കിനായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ചേർപ്പുങ്കൽ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു രൂപം ഇവിടെ ഓപ്പൺ ഹൗസ് ഹോളിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് ബ്ലെസ്സിങ്ങിൻ്റെ അന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് ഈ രൂപം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഇവിടെ ഏകദേശം 400-ൽ ആൾക്കാർക്ക് ഇവിടെ ഇപ്പോൾ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇവിടെ ATM സെൻറ്റർ, അതുപോലുള്ള ടീ ഷോപ്പ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വരാനുള്ള ഏരിയ ആണ് ഇത്. ഈ ഓപ്പൺ ഇനി മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇനി ഓഫീസ് സൗകര്യങ്ങളിലേക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ലിഫ്റ്റ് ഉണ്ട്. നമ്മളിവിടെ OP വിഭാഗമാണ് നമ്മുടെ ഈ ഇതാണ് നമ്മുടെ OP സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് രണ്ട് സൈഡിലും ഡോക്ടർമാരുടെ എല്ലാം അത്യാവശ്യം ഓരോ ഡോക്ടർമാരുടെ സൗകര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. OP സെക്ഷനാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും മറ്റൊരു ഓപ്പൺ ഹൗസ് അറേഞ്ച്മെൻറ്റ് പോലെ തന്നെ നമുക്കിവിടെ ഇതാണ് ഒരു ടിപ്പിക്കൽ OP റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇവിടെ ഡോക്ടർമാരുടെ റൂമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ഇരിക്കാനും അതുപോലെ പേഷ്യൻറ്റിന് ഇരിക്കാനുണ്ട്. നമ്മളിത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി നിന്നുള്ള ഓപ്പറേഷൻ തിയേറ്റർ ടേബിളാണ് OP ടേബിളാണ് ഈ കാണുന്നത്. പേഷ്യൻറ്റിന് കിടക്കാനും അതുപോലുള്ള എല്ലാ മെഡിക്കൽ എക്യുപ്മെൻസും അകത്ത് വയ്ക്കാനും ഒക്കെയുള്ള വളരെ സൗകര്യങ്ങൾ നിറഞ്ഞ OP ടേബിളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് ഡോക്ടറുടെ കുഷനും പേഷ്യൻറ്റിന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ. ഇതൊരു ടിപ്പിക്കൽ പേഷ്യൻ്റാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള OP റൂംസുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒത്തിരി OP റൂംസുകളാണ് നമുക്ക് ഇവിടെ ആവശ്യം കാണാൻ സാധിക്കുന്നത്. അതിലൂടെ ഒരു ഓപ്പൺ തിയേറ്ററും ഇവിടെ കാണാനുള്ള പേഷ്യൻസിന് ഇരിക്കാനുള്ള. ഇനി വീണ്ടും നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഇവർ വരുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്നത് പേപ്പർലെസ് ഹോസ്പിറ്റലാണ്, സോളാർ എനർജി റിസോഴ്സസ്. അതുപോലെ തന്നെ ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും തന്നെ, സോളാർ ആകട്ടെ, വാട്ടർ ആകട്ടെ, എല്ലാം ഇവിടെ തന്നെ റെയിൻ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉള്ളിൽ തന്നെ ചെയ്യുകയാണ്. വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. പേഷ്യൻസൊക്കെ ഇരിക്കാനുള്ള ലോബി നമ്മളിവിടെ കാണാൻ സാധിക്കും. ക്ലീനിങ് സ്റ്റാഫ് ക്ലീൻ ചെയ്യുന്നു. നമ്മളിനി അടുത്ത ഫ്ലോറിലേക്ക് പോയി അവിടെയുള്ള സൗകര്യങ്ങൾ. നമ്മുടെ ഇവിടെ ബേസ്മെൻറ്റിലാണ് നമ്മൾ എമർജൻസി റൂം ഉള്ളത്. നമ്മുടെ എമർജൻസി റൂമിലേക്ക് പോവുകയാണ്.
നമ്മൾ ഫാർമസി നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി റിസപ്ഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന ഇവിടുന്ന് അടുത്ത കോറിഡോറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ സൈഡിലാണ് ഫാർമസിയും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ വരുന്നത്. ഫാർമസി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അതുപോലെ പലസ്റ്റൈനിൽ കാണാൻ സാധിക്കും ഇത് ഇൻഷുറൻസിനുള്ള ഓഫീസുകളുണ്ട്. ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ. പൂർണ്ണ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒക്ടോബറിലാണെന്ന് നമ്മൾ ഒരിക്കലും കൂടി സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഇത് ഓപ്പൺ ഹൗസ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ അത് കാര്യങ്ങളൊക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഇവിടുത്തെ ലബോറട്ടറികളാണ് ഇവിടെ കാണുന്നത്. നമ്മളിതുവരെ ലബോറട്ടറിയിലെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ആയിട്ടില്ല. ഇതാണ് ലബോറട്ടറിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസുകൾ നമ്മളിതിനെ ഇപ്പോൾ കാണുന്നതാണ്. ലബോറട്ടറി ഇവിടെയാണ് ലബോറട്ടറി ഓരോ എക്യുപ്മെൻസൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇവിടെയാണ് ലബോറട്ടറിയും കാര്യങ്ങളൊക്കെ വരാനുള്ളത്. ചില മെഷീൻസൊക്കെ ഇവിടെ ഏറ്റവും അത്യാധുനികമായ മെഷീൻസുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. MRI സ്കാനിങ് ആയാലും CT സ്കാൻ ആയാലും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മെഷീനറികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ ഇവിടുത്തെ ലബോറട്ടറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇതാണ് ഷൂട്ടിംഗ് സിസ്റ്റം. ന്യൂമാറ്റിക് ഷൂ സിസ്റ്റം ഷൂട്ട് സിസ്റ്റം എന്ന് പറയും. ഇവിടെ തന്നെ നമ്മുടെ രക്ത സാമ്പിളുകളെല്ലാം നേഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ രക്ത സാമ്പിളുകളും മറ്റ് സാമ്പിളുകളെല്ലാം ഇവിടെ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യമാണിത്. ഓരോ സ്റ്റേഷനിൽ നിന്നും നമുക്ക് അത് ഇവിടേക്ക് നേരിട്ട് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. CT സ്കാൻ ആയാലും മറ്റ് മെഷീനറികളായാലും എല്ലാ ലാബ് ടെക്നീഷ്യൻസ് MRI സ്കാനിങ് ഏതൊക്കെ ആയാലും ഇവിടെ വരുന്നത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഫെസിലിറ്റീസ് തന്നെയാണ്. ഇനി നമ്മൾ മറ്റൊരു OP റൂമാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഇവിടെ ഒരു മറ്റൊരു OP സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കാണാനും മറ്റ് എല്ലാ കാഴ്ചകളും ഇവിടെ ഡോക്ടർമാരെ ഇരിക്കാനുള്ള കാണാനുള്ള മറ്റൊരു ഫെസിലിറ്റിയാണ് ഇവിടെയുള്ളത്. ഇവിടെ മറ്റൊരു OP ഏകദേശം 100 പേർക്ക് ഒരേ സമയം ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഈ ഒരു OP തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നേഴ്സിംഗ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതുപോലെ ഡോക്ടർമാരുടെ റൂമും OP റൂമാണ് നമ്മൾ കാണുന്നത്. അവരുടെ സൗകര്യങ്ങളും എല്ലാം ചെയ്തു വരുന്നുണ്ട്. ഡോക്ടർമാരുടെ ക്യാബിനുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡോക്ടർമാർ OP പേഷ്യൻസിനെ കാണുവാൻ വേണ്ടി ഇരിക്കുന്ന ക്യാബിനുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് നിൽക്കുന്നത്. നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലേക്കും സെക്കൻഡ് ഫ്ലോറിലേക്കും അങ്ങനെ ഓരോ നിലകളിലും ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. Thank you.
ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാതെ നമ്മൾ നേരെ സ്റ്റെപ്പ് വഴിയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴത്തെ ലോബി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നമ്മൾ കണ്ട ഓരോ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ റിസപ്ഷൻ ഏരിയ, അതുപോലെ തന്നെ ഫ്രണ്ട് ലോബി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ സൈഡിലാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് ഡയാലിസിസ് ഏരിയ. നമ്മുടെ ആശുപത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളൊന്നായ ഡയാലിസിസ് ഏരിയ ഒക്കെയാണ്. ഇതിൻ്റെ ഡയാലിസിസും അതുമായി ബന്ധപ്പെട്ട ഒ പി ഏരിയ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കിച്ചനും ക്യാൻറ്റീനും അതിവിശാലമായിട്ടുള്ള കിച്ചനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ ഒരു ഭാഗം ഇത്രയും സ്പേസ് കുറഞ്ഞിരിക്കുന്നു. നമുക്ക് വളരെ രുചിയേറിയ ഭക്ഷണവും എല്ലാം ഇവിടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. വളരെ വിശാലമായ ഒരു കിച്ചനാണ് ഇവിടെ കാണുന്നത്. ടേബിളുകളൊക്കെ മുഴുവനായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല. ടേബിളുകളും കസേരകളും എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഇതാണ് ഇവിടുത്തെ കിച്ചൻ അല്ലെങ്കിൽ ക്യാൻറ്റീൻ. ഈ ഒരു ക്യാൻറ്റീനിൽ തന്നെ 300 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്. ഏറ്റവും വലിയ ക്യാൻറ്റീനുകളിൽ ഒന്നാണ്. ഒരേ സമയം 300 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ്. വളരെ വളരെ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ്. ഇത് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മൾ പാലായിക്കടുത്തുള്ള ചേർപ്പുങ്കൽ മെഡിസിറ്റിയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുകൊണ്ടിരിക്കുന്നത്. മെഡിസിറ്റിയിലെ ഒരു ലൈവ് വോക്ക് ആണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇത് പാലായിൽ നിന്ന് ഏകദേശം പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പുങ്കൽ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചേർപ്പുങ്കലിൽ നിന്നൊരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാൽ ചേർപ്പുങ്കൽ പള്ളിയുടെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലമാണിത്. നമ്മൾ താഴെ നിന്ന് കണ്ട ലൈറ്റ് റൂമാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ 400-ലധികം പേർക്ക് ഒരേ സമയം ഇരുന്ന ഓരോ കാര്യങ്ങൾ അറിയാനും മറ്റുള്ള ലൈറ്റ് റൂമിൻ്റെ നമ്മൾ കണ്ടത് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നിലകളുണ്ട്. നമ്മൾ നിലകളായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ ഒത്തിരിയുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, വൈകി വന്നവർക്കായി, വൈകി നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ പാലായിക്കടുത്തുള്ള പാല രൂപതയുടെ കീഴിലുള്ള ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിലാണ് നമ്മളിപ്പോൾ വോക്ക് ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പുറകിലത്തെ വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയും ചെറിയൊരു കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. അത്യാവശ്യം കാർ പാർക്കിങ്ങൊക്കെ ഇവിടെയും ചെയ്യാനാവുന്നതാണ്. നമ്മളിവിടെ ഡയാലിസിസും മറ്റുമുള്ള ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡയാലിസിസ് CSST സെക്ഷനാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് നമ്മുടെ CSST. ഓക്കെ,
എക്യുപ്മെൻസൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ ഒക്ടോബർ മാസത്തിലൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ പണികൾ വരുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒക്ടോബർ മാസത്തിലാണ് ഇത് പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ, 700+ ബെഡുകളുള്ള ഒരാശുപത്രിയാണ് ഇത്. അതിന് അനുപാതികമായിട്ടുള്ള സൗകര്യങ്ങളും ഏറ്റവും നൂതനമായിട്ടുള്ള അത്യാധുനികമായ സൗകര്യങ്ങൾ തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. എക്യുപ്മെൻസൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല എല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ല, ഫിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് കാണുവാൻ സാധിക്കും വളരെയധികം എക്യുപ്മെൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇൻസ്ട്രുമെൻസ് മാത്രം മൂവ്. ഓക്കെ, ഇത് ഓറ്റിയിൽ നിന്ന് സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻസ് എല്ലാം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സ്റ്റെറൈൽ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻസ് എല്ലാം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ലിഫ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഇൻസൈഡ് ലിഫ്റ്റ്. അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഏറ്റവും നൂതനമായിട്ടുള്ള, അതുപോലെ വിനൈൽ ഫ്ലോറിങ് ചെയ്ത് എല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ കാണുന്നത്. ഏറ്റവും അത്യാധുനികമായ എക്യുപ്മെൻസുകളാണ് നമ്മളിവിടെ വന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ആൾക്കാർ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ബില്ല് എങ്ങനെയെന്നൊക്കെ. ഞങ്ങൾ വന്നപ്പോഴും ചോദിച്ച് പല ആദ്യമേ അറിയേണ്ട കാര്യം എല്ലാവർക്കും ചോദിച്ചൊരു കാര്യമാണ്, പക്ഷേ ഇവിടെ ഒ പി കൺസൾട്ടേഷന് വെറും 50 മാത്രമാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നതെന്നാണ് നമ്മളറിയുന്നത്. വെറും 50 നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് 50 വെറും ലഭിക്കും. 50 ഒ പി കൺസൾട്ടേഷൻ ലഭിക്കും. സാധാരണ ആശുപത്രികൾ പോലും ഇപ്പോൾ 100 150 ചാർജ് മേടിക്കുന്നിടത്താണ്, ഇവിടെ വെറും 50 ഒ പി കൺസൾട്ടേഷന് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ. അതുപോലെ തന്നെ മറ്റ് സി എസ് എസ് ബിയുടെ അഡ്വാൻസ്ഡ് ഇലക്ട്രിക്കൽ റൂംസാണ് ഇത്. ഇവിടെ നിന്ന് എല്ലാ ഇലക്ട്രിക്കൽ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് ഫിസിയോതെറാപ്പി സെക്ഷനാണ്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മളിത് കാണുന്നത്. ഇതാണ് ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ. ഇവിടെ ഇത് ഡോക്ടേഴ്സിനൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇവിടെയൊക്കെ പണികൾ പൂർണ്ണമായി നടക്കുന്നതേ ഉള്ളൂ. നമ്മളിത് ഫിസിയോതെറാപ്പി വാർഡാണ്. നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എ സി റൂം മുതൽ VVIP റൂം വരെ പല റേഞ്ചിലുള്ള റൂമുകൾ നമുക്കിവിടെ ലഭ്യമാണ്. പക്ഷേ റേറ്റുകൾ നോക്കുകയാണെങ്കിൽ 700 മുതൽ എ സി മുറികൾ 700 മുതൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 50 ആണ് ഇതിൻ്റെ കൺസൾട്ടേഷൻ ചാർജ്, വെറും 50 മാത്രമാണ് ഇവിടെ വാങ്ങുന്നത്. സാധാരണ ആശുപത്രികളെ ഇപ്പോൾ കിടക്കുന്നത് ഇത് ഡയാലിസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഏറെക്കുറെ പണികളെല്ലാം തീർന്നായി, പൂർത്തിയായി. ഇനി ഇതിലേക്ക് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നടപടികളുമായി അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നമുക്ക് ഓരോ ഗൈഡൻസ് തരാനായി, ഇത് ഏതാണ് സെക്ഷൻ എന്ന് പറഞ്ഞു തരാനും ഒക്കെ എല്ലായിടത്തും ആശുപത്രിയുടെ സ്റ്റാഫ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ പോയിന്റിലും നമുക്ക് ഇവിടെ കാണാൻ വരുന്നവർക്ക് ഗൈഡൻസ് നൽകാനെല്ലാം ഇവിടെ സ്റ്റാഫിൻ്റെ സൗകര്യം സേവനവും അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതാണ് ന്യൂറോ സർജിക്കൽ ICU ആണ്. ഇവിടെ എക്യുപ്മെൻസ് ഒന്നും വെച്ചിട്ടില്ല, പക്ഷേ ഇവിടെ വരുന്നതാണ്. ഇത് ന്യൂറോ സർജിക്കൽ ICU ആണ്. ഏറ്റവും അധികം ICUകളുള്ള 90+ ഇവിടെ 10 കാണാൻ സാധിക്കും. അതുപോലെ 10 ഇവിടെ തൊണ്ണൂറിലധികം ICUകളാണ് ഇവിടെ ഉള്ളത്. ഇത് ഇവിടെ തന്നെ ഈ ഒരു ICUയിൽ തന്നെ, ന്യൂറോ സർജിക്കൽ ICUയിൽ തന്നെ 10 ഇങ്ങനെ നിരവധി എല്ലാ വിഭാഗത്തിലും തന്നെ ICU ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ
അത്യാധുനിക സൗകര്യങ്ങളും എല്ലാവിധ അത്യാധുനിക മെഡിക്കൽ സേവനങ്ങളും നമുക്ക് ലഭിക്കാൻ പറ്റുള്ളൂ. അത് ഒരിക്കൽ കൂടി പറയുകയാണ്, ഇവിടെ ഒ പി ചാർജ് ആയിട്ട് മേടിക്കുന്നത് 50 രൂപ മാത്രമാണ്. ഇതവിടെ ഡയാലിസിസിനുള്ള സെക്ഷനാണ്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ഏറെക്കുറെ എല്ലാ കാഴ്ചകളും നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോവുകയാണ്. പ്രധാനമായും ഇവിടെ ഡയാലിസിസിൻ്റെ ഉണ്ട്, CSSD ന്യൂറോ സർജിക്കൽ ICU പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അതോടൊപ്പം തന്നെ ക്യാൻറ്റീനും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെയാണ് സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് ഏറ്റവും മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ICU അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളുമെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഇത് അതിൻ്റെ ഇവിടെയും നമുക്ക് ലിഫ്റ്റുകൾ കാണാം. പക്ഷെ നമ്മൾ ലിഫ്റ്റുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ലിഫ്റ്റ് പൂർണ്ണമായും പ്രവർത്തന യോഗ്യമാണ്, പ്രവർത്തന സജ്ജമാണ്. എന്നാലും നമ്മൾ ഒരിക്കൽ കൂടി ഇത് ഫ്രണ്ട് ലോബി കാണുന്നു. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുകയാണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും ആദ്യം മനസ്സിലുടക്കുന്ന, നമ്മുടെ കണ്ണിലുടക്കുന്ന ഒരു ഇതാണ് നമ്മുടെ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു ചാപ്പൽ നമുക്കിത് കാണാൻ സാധിക്കും. ഒത്തിരി ഇവിടെ വരുന്ന പേഷ്യൻസിന് മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന മനോഹരമായ നമ്മുടെ ചാപ്പൽ തന്നെ മനോഹരമായി ഒരുക്കിയിരുന്നു. നമ്മുടെ ഈ ചാപ്പലിൻ്റെ സൈഡിലൂടെ തന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ICU OT സെക്ഷനുകളിലേക്കെല്ലാം നമ്മൾ പോവുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നത്, ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ ഓർഗാനിക് ഫാമിംഗ് അക്വാകൾച്ചർ പോലുള്ള ഇൻഹൗസ് കിച്ചണിലേക്ക് ഉപയോഗിക്കുന്നതെല്ലാം ഇതാണ്. അതുപോലെ CTVS ICU, കാർഡിയക് ICU, ഓപ്പറേഷൻ തിയേറ്റർ മുതലായുള്ള ഏരിയ ഇതാണ് ഇവിടെ. ഇതെല്ലാം ഏറെക്കുറെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ കാർഡിയക് സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാത്ലാബ്, ഡെഡിക്കേറ്റഡ് കാർഡിയക് ഓപ്പറേഷൻ തിയേറ്റർ, കാർഡിയക് എലക്ട്രോസ്പൈസിയോളജി, ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും സേവനങ്ങളും നൽകുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏതൊരു ഹോസ്പിറ്റലിനോടും ഏതൊരു ആശുപത്രിയോടും കിടന്നിരിക്കാനാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാർഡിയാക് ICU-യിലാണ്, പ്രവർത്തന സജ്ജമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഫുള്ളി വെച്ചിട്ടുണ്ട് കാർഡിയാക് ICU-വിൻ്റെ. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു കാർഡിയാക് ICU-വിൻ്റെ ഒരു ഡെമോയാണ് ഇവിടെ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പേഷ്യൻസിനെ നമ്മൾ ഇതെങ്ങനെയാണ് പരിചരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആയിരുന്നു ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡെമോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ 19 പേർക്ക് ഒരു സമയം ചികിത്സ തേടാനാവുന്ന ICU ആണ് ഇത്. കാർഡിയാക് ICU, കാർഡിയാക് ICU-വിൻ്റെ സെക്ഷനാണ് നമ്മളിവിടെ ഉള്ളത്. നേഴ്സിംഗ് സ്റ്റേഷൻ ഇത് കാണുന്നു. നമ്മൾ മുൻപ് നമ്മൾ നേരത്തെ മുതൽ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന
ഷൂട്ട് സിസ്റ്റം, നമ്മുടെ സാമ്പിളുകൾ ശേഖരിക്കാനും മറ്റുമുള്ള എമർജൻസി ലാബിലേക്ക് ബ്ലഡ് സാമ്പിൾ അതുപോലുള്ള മറ്റ് സാമ്പിളുകളും കൊടുക്കാൻ പറ്റുന്ന ഷൂട്ട് സിസ്റ്റത്തിൻ്റെ ഒരു കളക്ഷൻ പോയിൻ്റാണ് ഇവിടെ. കാർഡിയാക് ഐ സി യുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാർഡിയാക് ഐ ചേർപ്പുങ്കൽ ചേർപ്പുങ്കലിനടുത്തുള്ള മെഡിസിറ്റിയിലുള്ള കാർഡിയാക് ഐ സി യുവിലാണ്. നമ്മളിവിടെ പറയുകയാണെങ്കിൽ വളരെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ബെഡിൽ തന്നെ ഒത്തിരിയധികം സംവിധാനങ്ങളുണ്ട്. റിമോട്ട് വരെ കൺട്രോൾ വരെ സംവിധാനങ്ങളുള്ള റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമ്മുടെ കിടക്കുന്നവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെമോ കാണിക്കാൻ. നമ്മുടെ ഈ ഒരു ബെഡിൻ്റെ പൊസിഷൻ അറേഞ്ച് ചെയ്യാൻ പോലും റിമോട്ട് കൺട്രോളിലൂടെ എല്ലാം സാധിക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം അത്യാധുനികമായിട്ടുള്ള ബെഡാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൽ വളരെയധികം ഫീച്ചേഴ്സ് നമുക്കിവിടെ സൈഡുകളിൽ കാണാൻ സാധിക്കും. ഈ ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന പേഷ്യൻസിന് അത്ര നമ്മളിവിടെ കാണുന്ന കാർഡിയാക് ഐ സി യുവിലാണ്. കാർഡിയാക് ഐ സി യുവിൻ്റെ ഈ ഒരു ബെഡിൽ തന്നെ 18 ബെഡോളമാണ് ഇതിലുള്ളത്. ഈ ഓരോ ബെഡിലും റിമോട്ട് കൺട്രോൾ സിസ്റ്റം അടക്കം പ്രവർത്തിപ്പിക്കുന്ന തരത്തിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഓരോ ഫെസിലിറ്റീസിനും ഒരുക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബെഡുമായിട്ട് ബന്ധിച്ചിട്ടുള്ള സൗകര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടി ഇവിടെ കാണാൻ സാധിക്കും ഇത് ഇവിടെ എത്ര. നമ്മുടെ കാർഡിയാക്കിൻ്റെ ഡെമോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഐ സി യു പോലെ തന്നെ എല്ലാ ഐ സി യുവും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എല്ലാം കാണുന്നത് ഐ സി യു എന്നൊക്കെയാണ്. ഒരിക്കലും കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ പല ചേർപ്പങ്കലുടെ ഈ മെഡിസിറ്റി ഈ ഒരാഴ്ച കാഴ്ചക്കാർക്ക് കാണുവാനായി എല്ലാവർക്കും കാണുന്ന കാണുവാനായി പൂർണ്ണമായും തുറന്നു കൊടുത്തിരിക്കുകയാണ്. പലരും മുമ്പ് തന്നെ ചോദിച്ചിരുന്നു, മുമ്പ് ചെയ്തതിൻ്റെ ആദ്യ ഭാഗത്തെ വീഡിയോകളിലൊക്കെ പലരും ചോദിച്ചിരുന്നു ഇവിടെ ഭയങ്കര തുകയാണോ, ചാർജ് കൂടുതലാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ 50 രൂപയ്ക്ക് ഒറ്റ കൺസൾട്ടേഷൻ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ റൂമിലേക്കാണ് വന്നത്. ഇവിടെ 11 ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണുള്ളത്. ലാമിനർ ഫ്ലോ സിസ്റ്റം ഏറ്റവും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൊക്കെ ഉള്ള സിസ്റ്റംസൊക്കെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇത് ഏറെക്കുറെ പണി പൂർത്തിയായി ഇത് വരുന്നതേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ മറ്റ് കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇത് ഇവിടെ തന്നെ മറ്റൊരു ഐ സി യു നമുക്കിവിടെ നേരെ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ജസ്റ്റ് കയറിയും ഇതാണ് മറ്റൊരു ഐ സി യു. ഓരോ ഐ സി യുവിലും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. ഇവിടെ വരുന്ന പേഷ്യൻസിന് ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഏറ്റവും നല്ല കെയർ ഒരുക്കാൻ വേണ്ടി തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ ആശുപത്രി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ
ഹൈ എൻഡ് എക്യുപ്മെൻറ്റ്സ് ഉള്ള കാത്തലാബാണ് നമ്മളുള്ളത്. അതുപോലെ നമുക്ക് മറ്റൊരു സർജിക്കൽ ഐസ്യുവിൻ്റെ സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇതും അതിൻ്റെ പുറകു വശത്തേക്കാണ് നമ്മൾ വീണ്ടും വന്ന് കാണുന്നത്. ഇവിടെ നമ്മൾ കാണിച്ച ഇതുവരെയും അത്യാവശ്യമായിട്ടുള്ള പാർക്കിംഗ് പോലുള്ള ഫെസിലിറ്റീസൊക്കെ പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ രണ്ടാം നിലയിൽ വരുമ്പോൾ രണ്ടാം നിലയിലാണ് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉള്ളത്, അതുപോലെ ഐ സി യു ഉള്ളത്, അതുപോലെ തന്നെ മനോഹരമായ ചാപ്പലും രണ്ടാം നിലയിലാണ്. ഇപ്പോഴും ഇവിടെ പണി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. നമ്മൾ ഇത് ഇങ്ങനെ നടന്ന് കാണാൻ ചെയ്യുന്നത് നമ്മൾ മൂന്നാം നിലയിലേക്ക് പോവുകയാണ്. മൂന്നാം നിലയിൽ മൂന്നാം നിലയിലാണ് നമുക്ക് വാർഡുകൾ ഉള്ളത്. മൂന്നാം നിലയിൽ മാത്രമാണ് വാർഡുകളുള്ളത്. ഓരോ വാർഡുകളും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് മുകളിൽ 4, 5, 6 അങ്ങനെയുള്ള മുകളിലേക്കുള്ള നിലകളിലെല്ലാം നമ്മൾ മൂന്നാം നിലയിലാണ് വാർഡുകളുള്ളത്. പിന്നീടുള്ള വാർഡുകളും റൂമുകളും ലേബർ ഇതാണ്, ലേബർ റൂമാണ് കാണുന്നത്. ലേബർ റൂമും സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാം നിലയിലേക്കാണ്. മൂന്നാം നിലയിലാണ് കൂടുതൽ കാണാൻ റൂമും വാർഡുകളും മൂന്നാം നിലയിൽ. ചാപ്പലിൻ്റെ കൂടി തന്നെ മൂന്നാം നിലയിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് മൂന്നാം നില. മൂന്നാം നിലയിൽ നമ്മൾ ഒത്തിരി കാണാനിരിക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവിടെയാണ് വാർഡുകളുള്ളത്. അതുപോലെ മൂന്നാം നിലയിലെ ഓപ്പൺ ബാൽക്കണിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കിയാൽ ഏറെക്കുറെ നമുക്ക് നമ്മുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ക്ലിനിക്കുകളാണ്. നമുക്കിവിടെ ഈ ആശുപത്രിയിൽ തന്നെ ഇവിടെ എത്തണമെന്നില്ല. അതുപോലെ ചേർപ്പുങ്കൽ തന്നെ തൊട്ടടുത്തായിട്ട് ചേർപ്പുങ്കൽ ടൗണിൽ തന്നെ ഒരു ചെറിയ ക്ലിനിക്കുണ്ട്. അത്യാവശ്യമായിട്ടുള്ള രോഗികൾ വളരെ അത്യാവശ്യ സർവീസുകളെല്ലാം അവിടെ ലഭ്യമാകും. അവിടെ ഡോക്ടർമാരുടെ സേവനവും അതേ ക്ലിനിക്കിൽ തന്നെ ലഭ്യമായിരിക്കും. പിന്നെ അവിടുന്ന് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടെല്ലാം നമുക്ക് ഇവിടുന്ന് താഴത്തെ ഇത് കാണാൻ പറ്റും. ഇത് നമ്മൾ മൂന്നാം നിലയിലാണ് നിൽക്കുന്നത്. മൂന്നാം നിലയിൽ ഇതാണ് താഴത്തെ പാർക്കിംഗ്. അതുപോലെ തന്നെ താഴേക്കൂടെ റോഡും എല്ലാം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ മൂന്നാം നിലയിലാണ്. ഇതിന് മുകളിലേക്കുള്ള നിലകൾ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് നിലകളുണ്ട്. അവിടെയെല്ലാം കൂടുതലായിട്ട് റൂമുകളാണുള്ളത്. ഈ മൂന്നാം നിലയിലാണ് വാർഡുകളും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ പറ്റും, ടെമ്പിൾ ഓഫ് ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ഫീച്ചറുകളും ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്യാണ്. നമ്മളിത് ഏറെക്കുറെ നമ്മൾ ഒത്തിരി നേരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫീച്ചറുകളും കൂടുതൽ അഡ്വാൻസ്ഡായിട്ടുള്ള സംവിധാനങ്ങളാണ്. അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെ ഒരുക്കുവാൻ ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. 50 രൂപ മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ ചാർജ് എന്നറിയുന്നു. അതോടൊപ്പം തന്നെ 700 രൂപ മുതൽ ദിവസം 700 രൂപയ്ക്ക് ഏറ്റവും എ സി മുറി സൗകര്യങ്ങൾ വരെ ലഭിക്കുന്നുവെന്നതാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാധുനിക സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ വളരെ വിലക്കുറവും നമുക്കിവിടുത്തെ എടുത്തു പറയാവുന്ന ഒരു ഫീച്ചറുകളാണ്. പാലായിക്കടുത്തുള്ള ചേർപ്പുങ്കൽ ഇതിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ്
ഈ ആശുപത്രിയുള്ളത്. ഒക്ടോബർ മാസം മുതൽ ഇത് പൂർണ്ണ പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇവർ ഫ്രീ ആംബുലൻസ് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആർക്കും ഫ്രീ ആയിട്ട് ആംബുലൻസ് എടുക്കാൻ പറ്റും. ഇതാണ് റൂമുകളും വാർഡുകളും. പിന്നെ എല്ലാ റൂമിലും നേഴ്സ് കോൾ ബെൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ 24/7 നേഴ്സിംഗ് കെയർ ഉണ്ട്. റൗണ്ട് ക്ലോക്ക് ഉണ്ട്. അതുപോലെ ഗ്രിപ്പ് ബാർ ഇൻ ഓൾ ബാത്റൂം അറ്റ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. എല്ലാം രാജ്യാന്തര നിലവാരങ്ങളുള്ള അന്താരാഷ്ട്ര നിലവാരം ഉറപ്പിച്ചിരിക്കുന്നത് ന്യൂമാറ്റിക് ഷൂസും ഓൾ നേഴ്സ് സ്റ്റേഷൻ. നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത് ന്യൂമാറ്റിക് ഷൂസ് നമ്മുടെ രക്തസാമ്പിളുകളും മറ്റ് പരിശോധനയ്ക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ നേഴ്സിംഗ് സ്റ്റേഷനിൽ തന്നെ നേരിട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് ഒരു റൂമ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിരികളാണ് അല്ലെങ്കിൽ ബെഡാണ് ഇവിടെ ഉള്ളത്. ഇത് തന്നെ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പല പല ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എത്ര ഏത് ആംഗിളിൽ നിന്ന് വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കട്ടിലുകളൊക്കെ എല്ലാ കട്ടിലുകളും അത്യാധുനിക സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതോടൊപ്പം തന്നെ റിമോട്ട് കൺട്രോൾ വഴി തന്നെ ഒരു റൂമിലെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടി വി കണക്ഷൻ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ടി വി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം. അതുപോലെ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റൂമിൻ്റെ സൗകര്യങ്ങൾ. ഈ റൂമിന് ഒരു എ സി ഫുൾ സെൻട്രലൈസ്ഡ് എ സി ആയിട്ടുള്ള ഈ ഒരു മുറിക്ക് ദിവസം 700 രൂപയോളമാണ് ചാർജ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കണ്ടതാണ് ഒരു സാമ്പിൾ റൂം. അതുപോലെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എ സി റൂമിന് ഇവിടെ 700 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ്. ഓക്കെ, എ സി സിംഗിളിന് 950 rupees ആണ് ഒരു ദിവസത്തെ ചാർജ്. എ സി ഇല്ലാത്ത മുറികളാണെങ്കിൽ 700 രൂപയ്ക്കും ഇരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 50 രൂപ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് മറ്റ് വാർഡുകളിലേക്കുള്ള ഓരോ വാർഡുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നമ്മൾ 3-ാം നിലയിലെ വാർഡുകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഓരോ നമ്പറുകൾ വെച്ചിട്ട് ഇവിടെ എല്ലാ വാർഡിലെയും എല്ലാ റൂമിലെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേക സൗകര്യമുണ്ട്. നമുക്ക് ന്യൂമാറ്റിക് ഷൂട്ടിംഗ് സിസ്റ്റം അതുപയോഗിച്ച് നമുക്ക് എല്ലാ നേഴ്സിംഗ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ രക്തസാമ്പിളുകളും മറ്റ് സാമ്പിളുകളെല്ലാം നമുക്ക് മറ്റ് അവിടെ ലബോറട്ടറിയിലേക്ക് നേരിട്ട് എത്തിക്കാൻ പോകുന്ന രോഗി അവിടെ പോയി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അതുപോലെ തന്നെ മെഡിസിനൊക്കെ ആണെങ്കിലും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മറ്റൊരു ആംഗിൾ. നമ്മൾ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാഴ്ചയിലേക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇതാണ് നമ്മൾ കണ്ട അവിടുത്തെ ഒരു ഓപ്പൺ ബാൽക്കണി നമ്മൾ കണ്ടിരുന്നു. അവിടെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർക്കിംഗ് സ്ലോട്ടുകൾ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള തന്നെ പൂന്തോട്ടവും എല്ലാം ഒരുക്കി വളരെ മനോഹരമായി തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എല്ലായിടത്തും കൃത്യമായിട്ടുള്ള എക്സിറ്റ് അതുപോലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കാണ് നമ്മുടെ റൂമുകൾ മാത്രമുള്ളത്. ഇത്
ഇവിടെ 24 മണിക്കൂർ എമർജൻസി ഐസിയു സർവീസുകളുണ്ട്. അതുപോലെ തന്നെ ഫാർമസി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്, കാർഡിയോളജി, കാത്ലാബ് ഇവയുടെ എല്ലാം സർവീസുകൾ 24 hours ഇവിടെ ലഭ്യമാണ്. അതും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും ഉപയോഗിക്കുന്നതാണ് എല്ലാം. നമ്മൾ സി ടി സ്കാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സി ടിയുടെ ആണെങ്കിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എം ആർ ഐ സ്കാനിങ്ങിലും ഏറ്റവും മികച്ച ഫിലിപ്സിൻ്റെ 3 Tesla എന്ന എം ആർ ഐ സ്കാനിങ് ആണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ICU വാർഡ്. ഇതാണ് ICU-വിലെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വാർഡാണ്. ഇത് നേഴ്സിംഗ് സ്റ്റേഷൻ എല്ലാം വളരെ മനോഹരമായി തന്നെ പണിതിരിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് ICU വാർഡ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെ മറ്റു വാർഡുകളും ഇപ്പം നിൽക്കുന്നത് ഫീമെയിൽ വാർഡാണ്. നമ്മൾ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് മെയിൽ വാർഡ്. ICU ഇതാണ് മെയിൽ വാർഡ്. ഇവിടെ ഏകദേശം 23 ബെഡുകളാണ് ഈ വാർഡിൽ ഉള്ളത്. മെയിൽ ഫീമെയിൽ ഓരോ വാർഡിലും 23 ബെഡുകളാണ് ഉള്ളത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് സ്റ്റേഷനും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെയും ഉണ്ട്. ഇവിടെ നിന്ന് പുറകിലൂടെ പോകുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ വന്ന് പറഞ്ഞിരുന്ന അതിൻ്റെ ചെറിയ പാർക്കിംഗ് സ്ലോട്ടും ഇവിടെയുണ്ട്. നാലാമത് നിലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ബാക്കിലൂടെ നമുക്കൊരു എൻട്രൻസ് എക്സിസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. ഇത് പുറകിലൂടെയുള്ള എൻട്രൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാനും മറ്റു അത്യാവശ്യമായുള്ള കാര്യങ്ങൾക്കെല്ലാം ഒന്ന് നിർത്താനുമുള്ള സൗകര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ നിൽക്കുന്നത് 3rd floor. ഇനി നമ്മൾ 3rd floor ഇവിടുന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി മുകളിൽ നിന്ന് അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മളിവിടെ. ഇനി നമ്മൾ 4th floor പോവുകയാണ്. വെട്ടത്തിൻ്റെ ഒരു ചെറിയ പോരായ്മ നമ്മൾ കാണുന്നുണ്ട് കയറി വരുന്ന ഭാഗത്ത്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഇതാണ് നമ്മുടെ 4th floor. ഇവിടെയാണ് കൂടുതലും റൂംസ് സർവീസ്. ഓക്കെ, നമ്മൾ 4th മുതൽ മുകളിലേക്കുള്ള 4th, 5th, 6th floor നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള റൂമുകളാണ് നമുക്ക് കിട്ടുന്നത്. ഡീലക്സ് റൂമുണ്ട്, AC room, non-AC room, അങ്ങനെ വ്യത്യസ്ത ഗ്രേഡിലുള്ള ഓരോരുത്തരുടെയും പോക്കറ്റിന് ഇണങ്ങുന്ന തരത്തിലുള്ള റൂമുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. 700 രൂപ മുതൽ റൂമുകൾ അവൈലബിളാണ്. ഇതാണ് നമ്മുടെ 4th room. നമ്മുടെ ഒരു
ഇവിടെ മുഴുവനും റൂമുകളാണ്. ഇത് നമ്മളൊരു ഡെമോ റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ടതുപോലെ വളരെ ഫിറ്റും അത്യാധുനികമായിട്ടുള്ള ബാത്റൂം അതുപോലെ തന്നെ റൂം. ഇതാണ് നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഉള്ള ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പേഷ്യൻ ബെഡാണിത്. ഇതിൻ്റെ രണ്ട് സൈഡിലാണ് ഇത്. പുറത്ത് ഈ സൈഡിൽ കാണുന്ന ഈ ഒരു പാനൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നേഴ്സുമാർക്ക് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് രോഗിയുടെ ആവശ്യാനുസരണം രോഗിയുടെ സൗകര്യപ്രദമായിട്ടുള്ള ഏറ്റവും നല്ല പൊസിഷൻ നോക്കി ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് പോലെയൊക്കെ അതുപോലെ ടിൽറ്റ് ചെയ്യാം, അതുപോലെ ആംഗിൾ ചെയ്യാനുള്ള ഇതുണ്ട്. ഇനി ഫുഡ് ലെവൽ മാത്രം റൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി അത്യാധുനികമായിട്ടുള്ള ബെഡിൻ്റെ ഫീച്ചറുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് അകത്തോടെ ഇവിടെ ഒരു പേഷ്യൻറ്റിന് തന്നെ വേണമെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അകത്തും രണ്ട് സൈഡിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് അത് ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കാണുന്നുണ്ട്. ഇത് ലോ ചെയ്യാനോ ഹൈ ചെയ്യാനോ അവിടെ പത്തനം നോക്കിയാൽ മാത്രമേ. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബൈസ്റ്റാൻഡർക്ക് കിടക്കാനുള്ളൊരു നമ്മൾ ബെഡ് പൊസിഷൻ ചെയ്ത് വേണമെന്ന് ചെയ്യാൻ പറ്റുന്നു. പേഷ്യൻറ്റിന് ഏത് ലെവലിൽ വേണമെങ്കിലും പേഷ്യൻറ്റിൻ്റെ നമ്മുടെ ആവശ്യങ്ങളും പേഷ്യൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതിയും ഒക്കെ അനുസരിച്ച് നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാവുന്ന അത്യാധുനികമായിട്ടുള്ള ബെഡാണ്, പേഷ്യൻ്റ് ബെഡാണ് ഇത്. നമ്മൾ കാണുന്ന ഈ ഒരു ബെഡ് സഹിതം കൂടെ ബൈസ്റ്റാൻഡർക്കും
അതോടൊപ്പം തന്നെ ഒരു ടേബിൾ, ഇതാണ് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടേബിൾ, ഇത്രയും സൗകര്യങ്ങളാണ് നമ്മളൊരു ബെഡിൽ കാണുന്നത്. ഇത് എ സി ആണെങ്കിൽ 950 rupees ആണ് പെർ ഡേ. ഇതേ അവസ്ഥ ഫീച്ചേഴ്സുകൾ തന്നെയാണ് എല്ലാ റൂമിലും ഉള്ളത്. ഇനിയുള്ള മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള എല്ലാം നമുക്ക് ഇതേ കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. എല്ലാ റൂമിലും 4, 5, 6 നിലകളിലെല്ലാം 3 തരത്തിലുള്ള ഡീലക്സ് ഇവിടെ എ സി നോൺ എ സി റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഏറെക്കുറെ നമ്മളൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് സിറ്റിയെക്കുറിച്ച് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതാണ് നമ്മൾ 3rd floorൽ കാണുന്ന ഓപ്പൺ ടെറസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനുശേഷം നമ്മളിപ്പോൾ 4th floorലാണ്. ഇതിന് ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇതേ രീതിയിലുള്ള അതേ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെയും ഒരു ചെറിയ ഓപ്പൺ വിൻഡോ ഉണ്ട്. വേണമെങ്കിൽ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് നിന്ന് കാഴ്ചകൾ പുറത്തേക്ക് നോക്കി നിന്ന് കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെയും ഉണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിലും പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകൾ കാണാനുള്ള സൗകര്യം ഇവിടെയുമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, ഇവിടെ 50 രൂപ മുതലുള്ള നമ്മുടെ ഒ പി ടിക്കറ്റിന് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് കാണുന്നതിനുള്ള ചാർജ് എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് വെറും 50 രൂപയാണ്. 50 രൂപയ്ക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മളിവിടെ പറയുകയാണെങ്കിൽ സാറ്റലൈറ്റ് എന്താണ് സാറ്റലൈറ്റ് ക്ലിനിക് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചറും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ആശുപത്രിയിൽ പോയി, അവിടെ ചെറുപ്പങ്ങൾ തന്നെ ഒരു ചെറിയ ക്ലിനിക്കുണ്ട്. അവിടെയും അത്യാവശ്യം ബെഡും സവീതും എല്ലാം ഉള്ള ഒരു ക്ലിനിക്കാണുള്ളത്. അവിടെ വന്ന് ഡോക്ടറെ കാണുകയും ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാലായിൽ നിന്ന് കോട്ടയം റൂട്ടിൽ ചെറുപ്പങ്കലിൽ നിന്ന് ഉള്ളിലേക്ക് മാറിയാണ് ഇതിരിക്കുന്നത്. ഏകദേശം 2 kilometers മാത്രമാണ് ചെറുപ്പങ്കലിൽ നിന്നുള്ള ദൂരം. എന്തായാലും നിങ്ങൾക്ക് ഏറെക്കുറെ 1st floorലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി വാർഡെന്ന് പറയുന്നത് ബേസ്മെൻറ്റിലാണ്. അതിനുശേഷം 1st floorലാണ് മെയിൻ ആയിട്ടുള്ള ലോബിയെല്ലാം ഉള്ളത്. പിന്നീട് നമ്മൾ 1st floorലേക്ക് വരുമ്പോഴാണ് അവിടെ ഓപ്പറേഷൻ തിയേറ്ററും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പിന്നെ 3rd floorിലേക്ക് വരുമ്പോൾ വാർഡും റൂംസുമുണ്ട്. പിന്നീട് 4th മുതലുള്ള ഫ്ലോറുകളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് 4th floorാണ്. 4th floor മുതലുള്ള റൂം നിലകളിലെല്ലാം നമുക്ക് റൂംസ് മാത്രമാണ് മെയിനായിട്ടുള്ളത്. ഇതാണ് ഒരു നോർമൽ അല്ലെങ്കിൽ നിങ്ങൾ ഏറെക്കുറെ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മെഡിസിറ്റിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണിത്. നമ്മൾ ലൈവ് വോക്ക് ത്രൂ ഇപ്പോൾ തന്നെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു. ഇത് ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങൾക്കിത് കാണാനുള്ള അവസരമുണ്ട്. തീർച്ചയായും ഒന്ന് കാണുക, ഇന്ന് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കുക. ഒക്ടോബർ മുതലാണ് നമ്മൾ ഇവിടുത്തെ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഇതുവരെ ഞങ്ങളുടെ ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.